നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. കേരള പി എസ് സി നടത്തുന്ന നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാം, പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ എക്സാം, എൽ പി എസ് എ, യു പി എസ് എ അല്ലെങ്കിൽ എൽ പി എസ് ടി, യു പി എസ് ടി, പിന്നീട് ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം, അംഗനവാടി വർക്കേഴ്സ് എന്നീ എക്സാമുകൾക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, മനഃശാസ്ത്രം, കുട്ടികളുടെ ആരോഗ്യം, ഇതൊക്കെ ഈ പറഞ്ഞ എക്സാമുകൾക്കെല്ലാം കോമൺ ടോപ്പിക്കാണ്. ഇപ്പം നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്ത് അംഗനവാടികൾ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ്. അംഗനവാടികൾ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നാണ്. 1975 ഒക്ടോബർ 2. അംഗനവാടികളിൽ കുട്ടികൾക്കായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അംഗനവാടികളിൽ കുട്ടികൾക്കായി നടക്കുന്ന പ്രവർത്തനങ്ങൾ: ആദിബാല്യ പരിചരണവും വിദ്യാഭ്യാസവും, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ECCE എന്നാണ് അറിയപ്പെടുന്നത്. അംഗനവാടി കുട്ടികൾക്ക് മുത്തുകൾ അല്ലെങ്കിൽ മഞ്ചാടിക്കുരുക്കൾ പെറുക്കിയെടുക്കാനുള്ള കളി ഏർപ്പെടുത്തുന്നു. എന്ത് ലക്ഷ്യമാണ് ഇതിനുള്ളത്? അംഗനവാടിയിലെ കുട്ടികൾക്ക് മുത്തുകൾ അല്ലെങ്കിൽ മഞ്ചാടിക്കുരുക്കൾ പെറുക്കിയെടുക്കാനുള്ള കളി ഏർപ്പെടുത്താറുണ്ട്. എന്ത് ലക്ഷ്യമാണ് ഇതിനുള്ളത്? സൂക്ഷ്മ പേശി വികാസം. സൂക്ഷ്മ പേശി വികാസം. സൂക്ഷ്മ പേശി വികാസത്തിനുള്ള പരിശീലനത്തിലൂടെ ഏത് വിദ്യാഭ്യാസ സന്നദ്ധതയിലേക്കാണ് കുട്ടി നയിക്കപ്പെടുന്നത്? സൂക്ഷ്മ പേശി വികാസത്തിനുള്ള പരിശീലനത്തിലൂടെ ഏത് വിദ്യാഭ്യാസ സന്നദ്ധതയിലേക്കാണ് കുട്ടി നയിക്കപ്പെടുന്നത്? വരയ്ക്കാനും എഴുതാനുമുള്ള ശാരീരിക ശേഷി വളർത്തൽ, അതിനാണ് സൂക്ഷ്മ പേശി വികാസം ആവശ്യമായത്. സംഘമായി കളികളിൽ ഏർപ്പെടുക, സംഘഗാനത്തിൽ പങ്കെടുക്കുക തുടങ്ങിയവയിലൂടെ ഏത് വികാസമാണ് ലക്ഷ്യമാക്കുന്നത്? സംഘമായി കളികളിൽ ഏർപ്പെടുക, സംഘഗാനത്തിൽ പങ്കെടുക്കുക തുടങ്ങിയവയിലൂടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാമൂഹിക വികാസമാണ് നടക്കുന്നത്. സാമൂഹിക വികാസം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അടുത്ത ചോദ്യം: പ്രായത്തിനനുസരിച്ച് ശരീര വളർച്ച കൈവരിക്കാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രായത്തിനനുസരിച്ച് ശരീര വളർച്ച കൈവരിക്കാത്ത അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വിളംബിത ചാലക വികാസം. വിളംബിത ചാലക വികാസം അഥവാ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. ശിശുവികാസത്തിൽ ജൽപ്പനഘട്ടം അല്ലെങ്കിൽ ബാബ്ലിംഗ് സ്റ്റേജ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ജൽപ്പനഘട്ടം അല്ലെങ്കിൽ ബാബ്ലിംഗ് സ്റ്റേജ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഭാഷണ വികാസം അല്ലെങ്കിൽ സ്പീച്ച് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ജൽപ്പനഘട്ടം. ശിശുവികാസവുമായി ബന്ധപ്പെട്ട് മൗഖിക ഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ് നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ശിശുവികാസവുമായി ബന്ധപ്പെട്ട് മൗഖിക ഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ് നിർദ്ദേശിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ്. കുട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ മുന്നേയും ചെയ്തിട്ടുണ്ട്. അതിന് ചൈൽഡ് സൈക്കോളജി, അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ കൊടുത്തിരിക്കുന്ന വീഡിയോസ്, ആ ടോപ്പിക്സൊക്കെ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അംഗനവാടികളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുന്ന പ്രായം എത്ര? അംഗനവാടികളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത് 3 വയസ്സ്, 3+ ആണ്. അതായത് 3 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിനയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിനയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അഭിനയിച്ചുകൊണ്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിനയിച്ച് കാണിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവങ്ങൾ ലഭ്യമാക്കാൻ. കൂടുതൽ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവങ്ങൾ ലഭ്യമാക്കാനാണ്. അംഗനവാടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അംഗനവാടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മുറ്റത്തെ പൂന്തോട്ടം എന്നാണ്. വാടി എന്ന് വെച്ചാൽ പൂന്തോട്ടം എന്നർത്ഥമുണ്ട്, അങ്കണം എന്ന് വെച്ചാൽ മുറ്റം എന്നർത്ഥമുണ്ട്. അപ്പം അംഗനവാടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മുറ്റത്തെ പൂന്തോട്ടം. ബുദ്ധിപരമായും സാമ്പത്തികമായും സാമൂഹികവുമായും മുന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും പിന്നാക്ക കുടുംബങ്ങളിൽ നിന്നുമുള്ള കുട്ടികളും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും ഒരേ പാഠ്യപദ്ധതി അനുസരിച്ച് ഒരേ സ്കൂളിൽ പഠിക്കുന്നു. ഇത്തരം സ്കൂളുകൾ എന്ത് പേരിലാണ്, ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ബുദ്ധിപരമായിട്ടും സാമ്പത്തികമായും സാമൂഹികവുമായും മുന്നോക്കം നിൽക്കുന്ന
മുന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പിന്നാക്ക കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും എല്ലാവരും ഒരേ സിലബസ് അല്ലെങ്കിൽ പാഠ്യപദ്ധതി കരിക്കുലം അനുസരിച്ച് ഒരേ സ്കൂളിൽ പഠിക്കുന്നു. അതാണ് ഇൻക്ലൂസീവ് സ്കൂൾ, ഉൾചേർന്ന സ്കൂൾ എന്ന് പറയുന്നത്, ഉൾചേർന്ന സ്കൂൾ. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കുറേ നോട്ട്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. PSC.BVMohanan.com എന്ന വെബ്സൈറ്റിലാണിതുള്ളത്. മലയാളത്തിലുള്ള നോട്ട്സിൻ്റെ PDF കമ്പൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യാം. ആർക്കൊക്കെ ആവശ്യമുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചോദ്യങ്ങളിൽ ഏതെങ്കിലും തെറ്റായ ആൻസർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സ്പെഷ്യൽ സ്കൂൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പെഷ്യൽ സ്കൂൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? പ്രത്യേക ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് മാത്രമായുള്ള സ്കൂളാണ് സ്പെഷ്യൽ സ്കൂൾ. പ്രത്യേക ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് മാത്രമായുള്ള സ്കൂളാണ് സ്പെഷ്യൽ സ്കൂൾ. CWSN എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഏതാണ്? CWSN എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ശ്രദ്ധ അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങൾ ഉള്ള കുട്ടികളാണ് CWSN. അമ്മത്തൊട്ടിൽ എന്ന പദ്ധതി ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കപ്പെടുന്ന നവജാത ശിശുക്കളെ ഉദ്ദേശിച്ചുള്ളതാണ്. ഉപേക്ഷിക്കപ്പെടുന്ന നവജാത ശിശുക്കളെ. അന്തർദേശീയ തലത്തിൽ കുട്ടികളുടെ ക്ഷേമത്തിനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി. അന്തർദേശീയ തലത്തിൽ കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് യൂണിസെഫ്. യൂണിസെഫ്. എറിക് എറിക്സന്റെ മനോ സാമൂഹിക വികാസ സിദ്ധാന്തം സംബന്ധിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ മുൻകൈയെടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ടി എന്ന ഘട്ടം ഏത് പ്രായഘട്ടത്തിലാണ് അനുഭവപ്പെടുന്നത്? പ്രതിസന്ധി ഘട്ടത്തിൽ മുൻകൈയെടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം എന്ന ഘട്ടം ഏത് പ്രായഘട്ടത്തിലാണ്? അതിൻ്റെ ആൻസർ വരുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ എന്നാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അടുത്തത്, കുട്ടികളുടെ ഭാഷണത്തിലുള്ള പരിണാമത്തെ അഹം കേന്ദ്രീകൃതം അല്ലെങ്കിൽ ഈഗോ സെൻട്രിക്, സാമൂഹികൃതം, സോഷ്യലൈസ്ഡ് എന്നിങ്ങനെ വേർതിരിച്ചതാര്? കുട്ടികളുടെ ഭാഷണത്തിലുള്ള പരിണാമത്തെ അഹം കേന്ദ്രീകൃതം, സാമൂഹികൃതം എന്നിങ്ങനെ വേർതിരിച്ചതാര്? ജീൻ പിയാഷേ. ജീൻ പിയാഷേ. അടുത്തത്, ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം ഏത് പ്രായഘട്ടത്തിൻ്റെ പ്രകൃതമാണ്? ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം ആദ്യ ബാല്യം അല്ല അഥവാ ഏർലി ചൈൽഡ്ഹുഡ് ആ പ്രായഘട്ടത്തിൻ്റെ പ്രകൃതമാണ്. ജീവിതത്തിൽ സ്വന്തമായ മൂല്യബോധവും വ്യക്തിത്വവും രൂപപ്പെടുന്നത് ഏത് പ്രായഘട്ടത്തിലാണ്? ജീവിതത്തിൽ സ്വന്തമായ മൂല്യബോധവും വ്യക്തിത്വവും രൂപപ്പെടുന്നത് കൗമാരപ്രായത്തിലാണ്. കൗമാരപ്രായം. ജീൻ പിയാഷെയുടെ ശിശുവികാസ ഘട്ട നിർണയത്തിൽ അംഗൻവാടി കുട്ടികൾ അല്ലെങ്കിൽ 3 വയസ്സിന് കൂടുതൽ പ്രായമുള്ളവർ ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പിള്ളവാതത്തിന് കാരണമായ വൈറസ്, പോളിയോമൈലൈറ്റിസ്. പോളിയോമൈലൈറ്റിസ് ആണ് പിള്ളവാതത്തിന് കാരണം. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ICDS ആരംഭിച്ചത്? ICDS ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതി. നോം ചോസ്കിയുടെ സിദ്ധാന്തം അനുസരിച്ച് ഒരാളിൽ ഏറ്റവും തീവ്രമായി ഭാഷാപഠനം നടക്കുന്നത് ഏത് പ്രായഘട്ടത്തിലാണ്? 2 മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായഘട്ടത്തിലാണ് ഏറ്റവും തീവ്രമായി ഭാഷാപഠനം നടക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം കേരള ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 9%. 9% 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മുടെ ടോട്ടൽ ജനസംഖ്യയുടെ അത്രയും ശതമാനമായിട്ടാണ് വരുന്നത് 2011 സെൻസസ് അനുസരിച്ച്. 6 ആഴ്ച മുതൽ 9 മാസം വരെയുള്ള കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട വാക്സിൻ BCG ആണ്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസ് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് താഴെ. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അത് മറ്റു വീഡിയോസ് ചെയ്യാനും നമുക്കൊരു പ്രോത്സാഹനമാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.